ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ സുഖം തന്നെയല്ലേ എല്ലാവർക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഈ ഒരാഴ്ചക്കാലം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടോ? നമ്മുടെ പ്രവൃത്തി കണ്ട്, നമ്മൾ കാട്ടിക്കൊടുത്ത മാതൃക കണ്ട് ആരെങ്കിലുമൊക്കെ നമ്മളെ അഭിനന്ദിക്കേണ്ടതായിട്ടുള്ള അവസരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊടുത്തോ? നല്ല കുട്ടിയാണല്ലോ, ഉണ്ടോ, അവൾ അങ്ങനെയൊക്കെ ചെയ്തല്ലോ, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അഭിനന്ദിക്കേണ്ടതായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊടുത്തോ? നമുക്ക് ഇന്ന് ബാക്കി ഭാഗം കൂടെ ശ്രദ്ധിച്ചാലോ? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ക്ലാസ് എടുത്തപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞു ഇതിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കേൾക്കുമെന്ന്. അത് കേൾക്കാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, ഞങ്ങളെല്ലാവരെയും അങ്ങ് തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മധ്യയുള്ള അങ്ങയുടെ മഹനീയ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ട സഹനദാസനായ ഈശോയെ ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. ഞങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃക ആ ഈശോയാണ്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്തോറും കൂടുതൽ കൂടുതൽ പുതിയ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഞങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ, ഞങ്ങൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ ഈ മതപഠന ക്ലാസ്സുകൾ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു. ദിവ്യനാഥ, കേൾക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അതുപേക്ഷിച്ച് വീണ്ടും ലൗകികതയിലേക്ക് പോകുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കരുതേ. ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ. പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? നമുക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ട ഈശോ. എന്തായിരുന്നു മക്കളെ? നമുക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ട ഈശോ, നമ്മുടെ മുറിവുകൾ ഏറ്റെടുത്ത ഈശോ, നമുക്ക് വേണ്ടി സ്വയം ബലിയായി അർപ്പിച്ച ഈശോ, ഈശോ പിതാവിനാൽ നിയുക്തനായ സഹനദാസനാണെന്ന് ഈശോ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് പ്രവാചകൻ്റെ പ്രവചനങ്ങളാണ് നമ്മൾ കണ്ടത്? ആരുടെയായിരുന്നു? ഏശയ്യാ പ്രവാചകൻ്റെ പ്രവചനങ്ങൾ. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കി, ഏശയ്യാ പ്രവാചകൻ്റെ പ്രവചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി ഒരു സഹനദാസനെയാണ് ഏശയ്യാ പ്രവാചകൻ ചിത്രീകരിച്ചത്. ഈ സഹനദാസൻ ആരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്? ഈശോ. ഈ ഈശോയ്ക്കറിയാമായിരുന്നു എന്തു കാര്യം? ദൈവപിതാവിനാൽ നിയുക്തനായ സഹനദാസനാണ് താനെന്ന കാര്യം ഈശോയ്ക്കറിയാമായിരുന്നു. ഈശോ അതേക്കുറിച്ച് മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. അത് നമ്മൾ ഏത് ഭാഗത്തൊക്കെ കണ്ടു? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും പറയുന്ന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. പീഡാനുഭവ ഉത്ഥാനവും ഒന്നാം പ്രവചനം, രണ്ടാം പ്രവചനം, മൂന്നാം പ്രവചനം. ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് തൻ്റെ കടമ, തൻ്റെ ദൗത്യമെന്ന് ഈശോ മനസ്സിലാക്കി. അതുകൊണ്ട് തൻ്റെ സഹനങ്ങളിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാൻ ഈശോ ആരെയും അനുവദിച്ചില്ല. സഹനത്തിൻ്റെ പാതയിൽ നിന്ന് തന്നെ അകറ്റുവാൻ ഈശോ ആരെയും അനുവദിച്ചില്ല. നമ്മളവിടെ ആരെയാണ് കണ്ടത്? കർത്താവെ, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസ് പറഞ്ഞപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നീ എനിക്ക് തടസ്സമാണ്, നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണെന്ന്. അതേ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ഈശോ നമുക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തു, നമുക്ക് വേണ്ടി കുരിശിൽ സ്വയം ബലിയായി അർപ്പിച്ചു. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമ്മൾ അവിടെ കണ്ടത്
ഈശോയ്ക്ക് ഇക്കാര്യം പിതാവായ ദൈവപിതാവിനാൽ നിയുക്തനായ സഹനദാസനാണ് താനെന്ന കാര്യം ഈശോയ്ക്ക് അറിയാവുന്നത് ഏതൊക്കെ സുവിശേഷകന്മാർ പറയുന്ന കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്? മത്തായുടെ സുവിശേഷത്തിലും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും പറയുന്ന കാര്യം ഇല്ലേ? ഇവിടെ നമ്മൾ ആരുടെ സുവിശേഷത്തിൽ പറയുന്ന കാര്യമാണ്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന കാര്യമാണ്. ടീച്ചർ പറഞ്ഞു, മറ്റ് മൂന്ന് സുവിശേഷകന്മാരും പറയുന്നതിനേക്കാൾ ചെറിയൊരു വ്യത്യാസത്തിലാണ് ആരിത് അവതരിപ്പിക്കുന്നത്. മറ്റൊരു ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിലാണ് ആരിത് അവതരിപ്പിക്കുന്നത്? വിശുദ്ധ യോഹന്നാൻ. എന്താണെന്നറിയാവോ? ഈശോയ്ക്ക് ഏത് തരത്തിലുള്ള മരണമാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത് ഉപമയിലൂടെയാണ്. എന്തിലൂടെയാണ് മക്കളെ? ഉപമയിലൂടെയാണ്. അതാണ് ടീച്ചർ പറഞ്ഞത്, മറ്റൊരു രീതിയിലാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമ്മൾ കണ്ടത് എന്താ? പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെ തുടർന്ന് ഈശോ അറിയിച്ചു. ഇവിടെ എന്താണെന്നറിയാവോ? ഉപമയിലൂടെ. ഇനി നമുക്ക് പഴയ നിയമ ഭാഗത്തേക്കൊന്ന് പോയാലോ? ഇവിടെ നമ്മൾ സംഖ്യയുടെ പുസ്തകം 21 അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. ഏത് ഭാഗമാണ് മക്കളെ? സംഖ്യയുടെ പുസ്തകം 21 അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 21 അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയാവോ? മക്കളെല്ലാവരും ആ 21 അധ്യായം ഇന്ന് ഈ ക്ലാസ് കേട്ടതിന് ശേഷം ഒന്ന് വായിച്ചു നോക്കണം. എന്താണെന്ന് ടീച്ചർ ഒന്നിപ്പോൾ ചുരുക്കി പറയാം. ക്ലാസ് കേട്ട് കഴിഞ്ഞ് എല്ലാവരും വായിക്കുമല്ലോ, വായിച്ചു നോക്കണം. ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിലെ ഒരു സംഭവമാണ് പറയുന്നത്. ആരുടെയാണ്? ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിലെ ഒരു സംഭവം. ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു ജനതയാണ് ആര്? ഇസ്രായേൽ ജനത. അറിയാമല്ലോ, ദൈവം കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു ജനതയാണ് ഇസ്രായേൽ ജനത. ഈ ഇസ്രായേൽ ജനത ആരുടെ അടിമത്വത്തിലായിരുന്നു? ഈജിപ്തുകാരുടെ ഇടയിൽ നിന്ന്, ഈജിപ്തുകാരുടെ അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ ഈജിപ്തുകാരുടെ ഇടയിൽ നിന്ന് മോചിപ്പിക്കുവാൻ ആരാഗ്രഹിച്ചു? പിതാവായ ദൈവം. ആര് തീരുമാനിച്ചു? പിതാവായ ദൈവം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ജനത മരുഭൂമിയിലൂടെ യാത്ര തിരിച്ചു. ആരായിരുന്നു അവരുടെ നേതാവ്? ആരായിരുന്നു? ആ മോശ. മോശയുടെ നേതൃത്വത്തിൽ അവർ മരുഭൂമിയിലൂടെ യാത്ര തിരിച്ചു. ഈ യാത്രയിൽ അവർക്ക് പിതാവായ ദൈവം അവരെ പരിപാലിച്ചു. എങ്ങനെയാണ് പരിപാലിച്ചു എന്നറിയാവോ? ദൈവത്തിൻ്റെ പരിപാലനം ഒത്തിരിയേറെ അവർക്കുണ്ടായിരുന്നു. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ പിതാവായ ദൈവത്തിൻ്റെ പരിപാലനം ഒത്തിരിയേറെ അവരോടൊപ്പം ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയായിരുന്നെന്നറിയാവോ? അവർക്ക് മന്നായും വെള്ളവും കാടപ്പക്ഷിയും നൽകി. ഇതൊക്കെയായിരുന്നു, മന്നായും വെള്ളവും കാടപ്പക്ഷിയും നൽകി. പിന്നെ അതുകൂടാതെ രാത്രിയിൽ അവരുടെ യാത്രയിൽ രാത്രിയിൽ ദീപസ്തംഭമായും പകൽ മേഘസ്തംഭമായും ദൈവം അവരോടുകൂടെ നടന്നു. എങ്ങനെയാ മക്കളെ? രാത്രിയിൽ ദീപസ്തംഭമായും പകൽ മേഘസ്തംഭമായും പിതാവായ ദൈവം അവരുടെ യാത്രയിൽ അവരോടുകൂടെ നടന്നു. പക്ഷേ എന്താണെന്നറിയാവോ? ആ ഇസ്രായേൽക്കാരിത് മനസ്സിലാക്കിയില്ല. ഇസ്രായേൽക്കാർ ദൈവത്തിൻ്റെ സ്നേഹവും പരിപാലനയും മനസ്സിലാക്കിയില്ല. അവരെന്ത് ചെയ്തെന്നറിയാവോ? ദൈവത്തിനും മോശയ്ക്കുമെതിരെ പിറുപിറുത്തു. എന്താ ചെയ്തത്? ദൈവത്തിനും മോശയ്ക്കുമെതിരെ പിറുപിറുത്തു. അവർ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിപാലനയും മനസ്സിലാക്കിയില്ല. ഇസ്രായേൽക്കാർ ദൈവത്തിനും മോശയ്ക്കുമെതിരെ പിറുപിറുത്തു. അവരെന്താ പറഞ്ഞതെന്നറിയാവോ? അവർ പറഞ്ഞത് സംഖ്യയുടെ പുസ്തകം 21 അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അതിനകത്തെ 5 വാക്യത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് പറഞ്ഞതെന്നറിയോ? ഈ മരുഭൂമിയിൽ മരിക്കാനാണോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവർ ചോദിക്കുക. ഈ മരുഭൂമിയിൽ മരിക്കാനാണോ ഞങ്ങളെ കൊണ്ടുവന്നത്? ഇവിടെ അപ്പമോ വെള്ളമോ ഒന്നുമില്ല.
ഈ വിലകെട്ട അപ്പം ഭക്ഷിച്ച് ഞങ്ങൾ മടുത്തു. പിതാവായ ദൈവം അവർക്ക് യാത്രയിൽ അവർക്ക് മന്നായും വെള്ളവും കാടപ്പക്ഷിയും നൽകി. അവർക്ക് ദീപസ്തംഭമായി മേഘസ്തംഭമായി അവരോടൊപ്പം നടന്നു. എന്നിട്ടും അവരത് മനസ്സിലാക്കിയില്ല. അവർ ദൈവത്തിന് മോശയ്ക്കുമെതിരെ പിറുപിറുത്തു. അവർ ചോദിക്കുക, എന്താ ചോദിച്ചത്? ഈ മരുഭൂമിയിൽ മരിക്കാനാണോ ഞങ്ങളെ കൊണ്ടുവന്നത്? ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അവർ മനസ്സിലാക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് അവർ ചോദിച്ചു പോകുന്നത്, ഈ മരുഭൂമിയിൽ മരിക്കാനാണോ ഞങ്ങളെ കൊണ്ടുവന്നത്? ഇവിടെയാണെങ്കിൽ വെള്ളവുമില്ല, അപ്പവുമില്ല, ഒന്നുമില്ല. ഈ വിലകെട്ട അപ്പം ഭക്ഷിച്ച് ഞങ്ങൾ മടുത്തു. പക്ഷേ മോശയോടെ ഇസ്രായേൽ ജനം വഴക്കടിക്കുന്നത് ആര് കേട്ടു? ദൈവം കേട്ടു. മോശയോട് ഇസ്രായേൽ ജനം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വഴക്കടിക്കുന്നത് ആര് കേട്ടു? ദൈവം കേട്ടു. അവിടുന്ന് അവരുടെ ഇടയിലേക്ക് അഗ്നേയ സർപ്പങ്ങളെ അയച്ചു. പിതാവായ ദൈവത്തിന് ഈ മോശയോട് ഇസ്രായേൽ ജനം വഴക്കടിക്കുന്നത് കേട്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. അവരുടെ ഇടയിലേക്ക് ആരെ അയച്ചു? അഗ്നേയ സർപ്പങ്ങളെ അയച്ചു. എന്ത് സംഭവിച്ചെന്നറിയാവോ? ആ സർപ്പങ്ങളുടെ ദംശനമേറ്റ് ഏറ്റവരൊക്കെ മരിച്ചു വീണു. അഗ്നേയ സർപ്പങ്ങളുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ അനേകർ മരിച്ചു വീണു. ഇസ്രായേൽ ജനങ്ങളിൽ അനേകർ മരിച്ചു വീണു. അപ്പോൾ ആ ഇസ്രായേൽ ജനത്തിന് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. ദൈവത്തിനും മോശയ്ക്കുമെതിരായി സംസാരിച്ചത് തെറ്റായി എന്ന് ആർക്ക് മനസ്സിലായി? ഇസ്രായേൽ ജനത്തിന് മനസ്സിലായി. അഗ്നേയ സർപ്പങ്ങളുടെ ദംശനമേറ്റ് ഇസ്രായേൽ ജനങ്ങളിൽ അനേകർ മരിച്ചു വീണപ്പോൾ അവർക്ക് മനസ്സിലായി ദൈവത്തിനും മോശയ്ക്കുമെതിരെ സംസാരിച്ചത് തെറ്റായിപ്പോയെന്ന്. അവർ മോശയുടെ അടുക്കൽ ചെന്ന് തെറ്റേറ്റു പറഞ്ഞു. അവരാരുടെ അടുത്ത് ചെന്നു? മോശയുടെ അടുക്കൽ ചെന്ന് തെറ്റ് ഏറ്റു പറഞ്ഞു. മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഇസ്രായേൽ ജനം മോശയുടെ അടുത്ത് ചെന്ന് തെറ്റേറ്റു പറഞ്ഞപ്പോൾ മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ദൈവം മോശയോട് പറഞ്ഞു. എന്ത് ചെയ്യാനാണ് പറഞ്ഞതെന്ന് കേൾക്കണ്ടേ മക്കൾക്ക്? ദൈവം മോശയോട് പറഞ്ഞു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. എന്താണ് തെറ്റേറ്റു പറഞ്ഞ്? അവർ മോശയുടെ അടുത്ത് വന്ന് തെറ്റേറ്റു പറഞ്ഞപ്പോൾ മോശ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്ത് പറഞ്ഞു? പിതാവായ ദൈവം എന്ത് പറഞ്ഞു? ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിൽ നോക്കിയാൽ മരിക്കുകയില്ല. ഇതാണ് സംഖ്യയുടെ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്ന കാര്യം. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ ഈശോയുടെ മരണത്തെ കുറിച്ചുള്ള പ്രവചനം ഈശോ നടത്തിയത് അവതരിപ്പിക്കുന്നത്. ആഗ്നേയ സർപ്പത്തിൻ്റെ ദംശനമേറ്റവർ മരിച്ചു വീണു. മോശ അവർക്ക് വേണ്ടി പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തി. അതേ നോക്കിയവർ മരിച്ചില്ല, അവർക്ക് ജീവൻ ലഭിച്ചു. മക്കളൊരു കാര്യം മനസ്സിലാക്കണം. ഇനിയും വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ എങ്ങനെയാണ് ഇതിനെ അവതരിപ്പിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആഗ്നേയ സർപ്പത്തിൻ്റെ ദംശനമേറ്റവർ മോശയുണ്ടാക്കിയ പിച്ചള സർപ്പത്തെ നോക്കിയപ്പോൾ അവർക്ക് ജീവൻ ലഭിച്ചു. ഇനിയും നിങ്ങൾ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. ഇവിടെ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ്? നടുക്കായിട്ട് എന്തൊക്കെയാണ്? ഈശോയെ കാണുന്നുണ്ട് അല്ലേ? ഈശോ ഇതിനെക്കുറിച്ച് പറയുകയാണ്. അത് വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ പറയുന്നത് എന്താ? ഉപമയിലൂടെയാണ്. ഏത് ഉപമയാണ്? ഏത് കാര്യവുമായിട്ട്, പഴയ നിയമത്തിൽ ഏത് കാര്യവുമായിട്ടാണ് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്? സംഖ്യയുടെ പുസ്തകത്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ആദ്യം കാണുന്ന ഭാഗത്ത് എന്താണ്? വടിയിൽ പിച്ചള സർപ്പത്തെ മോശ ഉയർത്തി നിൽക്കുന്നു, അതിനു ചുറ്റും ഇസ്രായേൽ ജനം. ഇനി നമ്മൾ പഠിച്ച കാര്യം കൂടെ ഒന്ന് നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. എന്താണ്? ആഗ്നേയ സർപ്പത്തിൻ്റെ ദംശനമേറ്റവർ മോശ ഉയർത്തിയ പിച്ചള വടിയിൽ ഉയർത്തിയ പിച്ചള സർപ്പത്തെ നോക്കിയപ്പോൾ എന്ത് ലഭിച്ചു? അവർക്ക് ജീവൻ ലഭിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ. എന്താണ്? ഈശോ കുരിശിൽ മരിച്ചു. എന്താണ്? പാപത്തിൻ്റെ ദംശനമേറ്റ് നിത്യനാശം അടയുന്നവർക്ക് രക്ഷയേകുവാൻ ഈശോ
കുരിശിൽ മരിച്ച് ഉയർപ്പിക്കപ്പെട്ടു. എന്താണ്? പാപത്തിൻ്റെ ദംശനമേറ്റ് നിത്യനാശമടയുന്നവർക്ക് രക്ഷയേകുവാൻ ഈശോ കുരിശിൽ മരിച്ച് ഉയർപ്പിക്കപ്പെട്ടു. നിങ്ങൾ ആ പടത്തെ തന്നെ നോക്കി നോക്കി ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. ആഗ്നേയ സർപ്പത്തിൻ്റെ ദംശനമേറ്റവർ മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ നോക്കിയപ്പോൾ ജീവൻ ലഭിച്ചു അവർക്ക്. നമ്മുടെ പാപത്തിൻ്റെ ദംശനമേറ്റ് നമ്മൾ കുരിശിൽ ഉയർപ്പിക്കപ്പെട്ട, കുരിശിൽ മരിച്ച് ഉയർപ്പിക്കപ്പെട്ട ഈശോയെ പ്രത്യാശയോടുകൂടി നോക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു? ജീവൻ ലഭിക്കുന്നു. അതാണ് ടീച്ചർ പറഞ്ഞത്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ ഇതിനെ ഉപമയിലൂടെ പറയുന്നുവെന്ന്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പാപത്തിൻ്റെ ദംശനമേറ്റ് നമ്മൾ കുരിശിൽ മരിച്ച് ഉയർപ്പിക്കപ്പെട്ട ഈശോയെ പ്രത്യാശയോടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു? ജീവൻ ലഭിക്കുന്നു. ഒന്നുകൂടെ പറയാം, എന്താണ്? പാപത്തിൻ്റെ ദംശനമേറ്റ് നമ്മൾ കുരിശിൽ മരിച്ചുയർപ്പിക്കപ്പെട്ട ഈശോയെ പ്രത്യാശയോടെ നോക്കുമ്പോൾ നമുക്ക് ജീവൻ ലഭിക്കുന്നു. ഇനി നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണ് അല്ലേ? ക്രിസ്ത്യാനികളെന്ന് നമ്മൾ അഭിമാനിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ അനുയായികളാണ് നമ്മൾ അല്ലേ? നമുക്ക് ഏറ്റവും നല്ല മാതൃക ആര് തന്നെ കാട്ടിത്തന്നിട്ടുണ്ട്? ക്രിസ്തു തന്നെ നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. നമ്മുടെ ഈശോ നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. എങ്ങനെ ഈശോ കാട്ടിത്തന്നത്? എങ്ങനെയാണ് ഈശോ കാട്ടിത്തന്നത്? എന്താ ചെയ്തത്? ഈശോ എന്തു ചെയ്തു? അവരെൻ്റെ നമ്മുടെ പാപപരിഹാരത്തിനായിട്ട് സ്വയം ബലിയായി അർപ്പിച്ചു. നമ്മൾ എന്തു ചെയ്യണം? അവരെൻ്റെ ദുഃഖങ്ങളും വേദനകളും വഹിച്ചുകൊണ്ട് അതേറ്റെടുത്തുകൊണ്ട് നമ്മളും എന്തു വേണം? സഹനത്തിൻ്റെ മാതൃക കാണിച്ചു കൊടുക്കണം. വേദനിക്കുന്നവരുടെ ദുഃഖങ്ങൾക്ക് ആശ്വാസം പകരുവാനുള്ള കടമ മക്കളെ നമുക്കുണ്ട്. അത് കണ്ടില്ലെന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. വേദനിക്കുന്നവരുടെ ദുഃഖങ്ങൾക്ക് ആശ്വാസം പകരുവാനുള്ള കടമ നമുക്കുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം. വേദനിക്കുന്നവരുടെ ദുഃഖങ്ങൾക്ക് ആശ്വാസം പകരുവാനുള്ള കടമ എനിക്കുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾക്ക് ഒത്തിരിയേറെ ഭാഗ്യം ചെന്ന് വരാം. നമ്മൾ നമ്മുടെ സഭയിൽ ഒത്തിരിയേറെ ആതുരാലയങ്ങളും സേവന കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട്. അവയിലൊക്കെ അവിടെയൊക്കെ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ശുശ്രൂഷകളാണ് നടക്കുന്നത്, അവരെൻ്റെ ദുഃഖങ്ങൾ സ്വയം ഏറ്റെടുത്ത് എങ്ങനെയാണ് അവിടെ സഹന ശുശ്രൂഷ ചെയ്യുന്നത്, ഇതൊക്കെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള ആതുരാലയങ്ങളും സേവന കേന്ദ്രങ്ങളും സന്ദർശിക്കുവാനുള്ള ഒരു മനസ്സ് കുട്ടികൾക്കുണ്ടാകണം. അപ്പോൾ തന്നെ നമുക്ക് അവിടെ നടക്കുന്ന സഹന ശുശ്രൂഷ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാം ഉൾപ്പെടുന്ന വീട്ടിൽ, നാം പഠിക്കുന്ന സ്കൂളിൽ, നമ്മുടെ സൺഡേ സ്കൂളിൽ, നാം ഉൾപ്പെടുന്ന ആ ഒരു സമൂഹത്തിൽ ഒക്കെ വേദനിക്കുന്നവരുണ്ടെന്ന് കാണുമ്പോൾ നമ്മളെ പറ്റുന്ന രീതിയിൽ എന്താണ് അവർക്ക് ആശ്വാസം നൽകുവാനുള്ള കടമ നമുക്കുണ്ട്. ചെയ്യുമല്ലോ നിങ്ങളെല്ലാവരും ചെറിയ ചെറിയ രീതിയിൽ. നിങ്ങൾ കൊച്ചു കുട്ടികളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെ പറ്റുന്ന രീതിയിൽ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആരെ മാതൃകയാക്കണം? നമ്മൾ ഈശോയെ മാതൃകയാക്കണം. നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ വിശുദ്ധന്മാരെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇല്ലേ? ആരുടെ ജീവചരിത്രം എടുത്താലും നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? അവരെല്ലാവരും സഹനങ്ങൾ ഏറ്റെടുത്തവരാണ്. നമ്മളുടെ പ്രത്യേകതയും എന്താ? നമ്മളും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം. നമുക്കെല്ലാവർക്കും ഒരു കടമയുണ്ട്. എന്താണ്? വേദനിക്കുന്നവർക്ക് ആശ്വാസം നൽകുവാനുള്ള കടമ നമുക്കെല്ലാവർക്കും ഉണ്ട്. എന്നാൽ നമുക്ക് ക്ലാസ് തീരുന്നതിന് മുൻപ് ഒരു കവിത കേട്ടാലോ? മരുവിൽ മോശ ഉയർത്തിയതാം പിത്തള സർപ്പം ജനമധ്യേ മൃതിഭയമാകയകറ്റിപ്പോൾ പുതിയൊരു ശാന്തി പൊഴിച്ചതുപോൽ ഗാഗുൽ തായിലുയർത്തിയതാം ശ്ലീവായി നവജീവൻ
രക്ഷാകരമാം കുരിശിനെ നാം വാഴ്ത്തി പാടണമെന്നും. ഇനി നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? കണ്ണുകളടച്ച് നമുക്ക് കൈകൾ കൂപ്പാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, വളരെയേറെ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലും കഴിഞ്ഞ ക്ലാസ്സിലുമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ ഈശോയെ ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വയം ബലിയായി അർപ്പിക്കപ്പെട്ട ഈശോയെ ഞങ്ങൾ മനസ്സിലാക്കി. ആ ഈശോയെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള ശക്തി അനുഗ്രഹവും ഞങ്ങൾക്കങ്ങ് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബത്തിലും ഞങ്ങൾ പഠിക്കുന്ന ഇടങ്ങളിലും വേദനിക്കുന്ന അനേകം മക്കളെ ഞങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട്. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് ആശ്വാസം നൽകുവാനുള്ള കഴിവും ശക്തിയും അനുഗ്രഹവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധിയിലുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ.